ഓക്കെ, ഏവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. വാട്ടർ കളർ വെച്ച് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഓക്കെ. JD പമ്പക്കൽ അല്ലേ. ഓക്കെ, ലൈവിലേക്ക് സ്വാഗതം. JD ലൈവിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറെക്കുറെ അപ്പോൾ ആദ്യം നമുക്ക് ഹെയറിൻ്റെ കളർ കൊടുക്കാം. കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. കുറച്ച് ബ്രൗൺ, അതുപോലെ ബ്ലൂ. ബ്രൗൺ എന്ന് പറയുമ്പോൾ ബേൺസീന, അതുപോലെ പ്രഷ്യൻ ബ്ലൂ. കുറച്ച് ക്രിംസൺ ലൈക്കും ചേർത്തിട്ട് ഫസ്റ്റ് ടോണ് ചെയ്യാം. നമ്മൾ റൗണ്ട് ബ്രഷ് ഒന്ന് മാറ്റിയിട്ടോ. ഏറെക്കുറെ ഹെയറൊക്കെ ഒരു കളറാണ് കാണുന്നത്, അതുകൊണ്ട് ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ കഴിയും, അതുകൊണ്ടാണ് ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിക്കുന്നത്. ഒരു മിഡിൽ ടോണിലാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. നല്ല ഡാർക്കൊന്നുമില്ല, ഒരു ഇടത്തരം ഡാർക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കളർ ഒന്ന് കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് വലിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കളർ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ഇറങ്ങി വരും. ആ ഭാഗം ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും.
സ്കിൻ കളർ വരുന്നത് ഗാംബോജിയെല്ലാം വരുന്നുണ്ട്, വെർമില്യൻ കുറച്ച് ബേൺസിനൊക്കെ ചേർന്ന രീതിയിലുള്ള ഒരു കളറാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ആദ്യം വെർമില്യൻ വെച്ചിട്ട് അതുപോലെ ഗാംബോജിയെല്ലാം അത് രണ്ടും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നല്ല ഹൈലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റുഡിയോ ഫോട്ടോ ആണ് കേട്ടോ, അപ്പോൾ അതിന് അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ രണ്ടരികിലും ചെറിയ രീതിയിൽ ഡാർക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെ വളരെ നേർത്ത രീതിയിലാണ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജെയിമി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ കണ്ടിരുന്നു കേട്ടോ. വീഡിയോ ലൈവിലേക്ക് സ്വാഗതം. വീഡിയോ എനിക്കിഷ്ടമായി. മിക്കുവിൻ്റെ കുസൃതികളൊക്കെ സൂപ്പറായിരുന്നു. എന്തായാലും താങ്ക് യു ഷെയർ ചെയ്തതിന്. അതിൽ എൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയതിന് കേട്ടോ. നമ്മൾ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ മീശയുടെ ആ ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു ഗ്രീൻ കളർ വരുന്നുണ്ട്, ആ ചുണ്ടിൻ്റെ മുകളിലായിട്ട്. അതുപോലെ താടിയുടെ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ചെയ്യാം. ഓക്കെ, ആ ജെയ്മി താങ്ക് യു പറയുന്നുണ്ട്. ലൈക്ക് 4 എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. ആ ഇത് നമ്മളുടെ മേജറാണ്,
ജെയിം, നമ്മളുടെ 12 വർഷമായി ഡൽഹി, ഡൽഹിയല്ല താജ് ഹോട്ടലിൽ ഉണ്ടായില്ലേ ഒരു ബി ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടി വീരമൃത്യു വരച്ച സന്ദീപ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ അത് അതിനുശേഷം അശോകചക്രയെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ്, അതായത് നവംബർ 28. നമുക്കിനി കഴുത്തിൽ വരുന്ന ചെറിയ ചെറിയ ഷെയ്ഡുകൾ, കഴുത്തിൽ വലിയ ഹൈലൈറ്റ് ഒന്നുമില്ല, റെഡ് കൂടുതൽ വരുന്നുണ്ട്. ആ അത് കുഴപ്പമില്ല, നമുക്ക് 12 വർഷമായിട്ടോ സംഭവം നടന്നിട്ട്. അന്ന് നമ്മൾ, എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, അതങ്ങനെ വളരെ ഭീകരമായൊരു സംഭവമായിരുന്നു. ടിവിയിലൊക്കെ ആദ്യം ലൈവായിട്ടൊക്കെ കാണിച്ചിരുന്നു, പിന്നെ അത് പ്രശ്നമായിട്ട് അതൊക്കെ നിർത്തിവെച്ചു. അങ്ങനെയൊക്കെ അവർക്ക് അത് സൗകര്യപ്രദം പോലെ ആയിത്ര, ലൈവായിട്ട് ഇങ്ങനെ കാണില്ലേ നമ്മളെ ഇന്ത്യൻ സോൾജർ വന്ന് നിൽക്കുന്നതൊക്കെ. അപ്പോൾ അവരത് കണ്ടിട്ട് അങ്ങനെയൊക്കെ കേട്ടത്. അപ്പോൾ അതൊക്കെ നിർത്തിവെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി വീരമൃത്യു വരിച്ച സന്ദീപ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നമ്മൾ സ്കിൻ കളർ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഒരു പട്ടാള യൂണിഫോമാണ്, അതിൻ്റെ കളറ് ബ്രൗണ്, ഗ്രീന്, റെഡ്, അങ്ങനെ പല കളറുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മിക്കുവൊക്കെ, മിക്കു എന്ത് പറയുന്നു, മിക്കുവിനെ അന്വേഷിച്ചായി പറയണേ. മിക്കു നല്ല മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ഉറങ്ങിപ്പോയി, അത് എനിക്കിഷ്ടമായി. അപ്പോൾ നമുക്ക് ഇന്ത്യൻ നേവിയുടെ അല്ല സോൾജർ, ഇന്ത്യൻ പട്ടാളം. അപ്പോൾ യൂണിഫോം ഒന്ന് കളർ സെലക്ട് ചെയ്യാം, നേവി വൈറ്റ് ആട്ടോ. അപ്പോൾ വരുന്നത് ആ മിക്കുവിനോട് പറയുന്നുണ്ടോ, മിക്കു എത്ര അനുസരണയോടെ നിന്ന് വരുന്നല്ലേ, നല്ല മിക്കു കേട്ടോ, മിടുക്കിയാണ് മിക്കു, മിടുക്കി മിക്കു. നമ്മൾ സോൾജറുടെ, നമ്മളുടെ മേജറുടെ ഡ്രസ്സിൻ്റെ ഒരു കളറൊക്കെ കണ്ടെത്തും, അവരുടെ യൂണിഫോമാണ്, നേവി അല്ല സോറി മാറിപ്പോവാണ്, ഇന്ത്യൻ ആർമി. അപ്പോൾ അത് ഗ്രീന്, അതുപോലെ ബ്രൗണ്, റെഡ് അങ്ങനെയൊക്കെ വരുന്ന കളറുകളാണ്. അപ്പോൾ മിക്കു മിക്കു ഫേമസ് ആണ്, പക്ഷേ നമ്മളവിടെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നില്ല, എന്തായിരുന്നു ഇപ്പോൾ ഒരു പേര്, രണ്ട് കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നു, അവരും അന്വേഷിച്ചായി പറയണേ.
ഓക്കെ, അപ്പോൾ നമ്മൾ മിലിറ്ററി യൂണിഫോമിൻ്റെ കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് കോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ചെയ്യും. ആ ആരും വന്നില്ലല്ലോ നമുക്ക് അല്ലേ, ആര് വരാനാണ്? നമ്മൾ ചില സമയങ്ങളിലൊക്കെ ആൾ വരും, ചിലപ്പോൾ ഇങ്ങനെ കാണുന്നവർ വരും, അത്രയൊക്കെ പറയാൻ പറ്റും. താല്പര്യം കൂടി വേണ്ടേ വരുന്നവർക്ക്? ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് വേണം? പിന്നെ ഇത് നമ്മളവിടെ റെക്കോർഡായി കിടക്കുമല്ലോ, അപ്പോൾ കാണുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് കോട്ടായിട്ട് സ്കിന്നിൽ വരുന്ന ഷെയ്ഡുകൾ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ബ്രൗണും ചേർക്കുന്നുണ്ട് കേട്ടോ, കളറിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ യെല്ലോയും അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് വെർമിലിയനും ഉണ്ട്. ഈ ഒരു കളർ ചേർത്തിട്ടാണ് നമ്മൾ സ്കിൻ കളറിൻ്റെ സെക്കൻഡ് കോട്ട് ചെയ്യുന്നത്. ഒരു ഈ ഭാഗങ്ങളൊക്കെ നല്ല ഡാർക്ക് വരുന്നുണ്ട്, കുറച്ച് ബ്ലൂ കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് ബ്ലെൻഡ് ചെയ്യണം, നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കിനും അപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ വരുന്നു, അവിടെ ഒന്ന് ഡാർക്ക് ചെയ്യാം. ഇനി അത് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളത് ഉണങ്ങുമ്പോഴേക്കിനും ബ്ലെൻഡ് ചെയ്യണം, ഉണങ്ങാൻ വെയിറ്റ് ചെയ്താൽ പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നെറ്റീരിയ അങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കുറച്ചും കൂടി ഒരു പരന്ന നെറ്റി കേട്ടോ, നല്ല നെറ്റിയാണ്. അപ്പോൾ അതൊന്ന് വയ്ക്കുന്നുണ്ട്. ഇനി കണ്ണിന് ചുറ്റും വരുന്ന ചെറിയ ഷെയ്ഡുകളുണ്ട് അത് കൊടുക്കാം. അപ്പോൾ ആദ്യം മൂക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഡാർക്ക് വെള്ളം വളരെ കുറച്ചിട്ട് കളറ് കുറച്ച് കൂട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കുറച്ച് ക്രിംസണം ചേർത്തുണ്ട് ഈ ഭാഗങ്ങളിലെ, ഒരു ക്രിംസണിൻ്റെ ഒരു ചേർന്നൊരു കളറാണ് കാണുന്നത്. ആ ഭാഗം പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. അതുപോലെ ഓപ്പോസിറ്റ് അതുപോലെ കണ്ണിന് താഴെയൊക്കെ ചെറിയൊരു മാർക്കുണ്ട്, ചെറിയ ഷെയ്ഡ് കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു ഷെയ്ഡ് കാണുന്നു.
അപ്പോൾ ലിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ആ കളർ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ചെയ്യാനുണ്ട് കേട്ടോ. ലിപ്പിന് കളറും കൊടുത്തിട്ടില്ല. ഇനി നേരം കൊണ്ട് നമുക്ക് കഴുത്തിൽ കുറച്ച് ഷെയ്ഡ് വരുന്നുണ്ട്, ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാം. ഓക്കെ, നിഖില് വന്നിട്ടുണ്ട്. നിഖിലെ ലൈവിലേക്ക് സ്വാഗതം. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ്, അവരുടെ ഓർമ്മദിനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷമായി. ഓക്കെ, കഴുത്തിൽ വരുന്ന ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ചെവിക്കകത്ത് വരുന്ന ചെറിയ ചെറിയ ഷെയ്ഡുകളുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്യാം. ചെവിക്കകത്ത് തീർന്ന ചെറിയ ഷെയ്ഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലിപ്പിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ലിപ്പിൽ തീർന്ന ചെറിയ ഷെയ്ഡുണ്ട്, അത് കൊടുക്കാം. വെർമെല്ലിനാണ് മുകളിൽ, അതും ക്രിംസണും കൂടി ചേർന്ന കളറാണ് കേട്ടോ. താഴെ ക്രിംസണാണ്. ഈ അരികിലൊക്കെ ഡാർക്കാണ്. ഇനി കുറച്ച് ക്രിംസണിൻ്റെ ചെറിയൊരു ടിൻ്റ് വയ്ക്കാം. ഓക്കെ, അതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ചെയ്യണം. ഓക്കെ, ഇനി ഐബ്രോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. കണ്ണിന് ഡാർക്ക് നടക്കാം. നമുക്ക് കണ്ണിൻ്റെ കണ്ണിനകത്ത് വരുന്ന ഷെയ്ഡുകൾ കൊടുക്കാം. കണ്ണിനകത്ത് നമ്മൾ സ്റ്റുഡിയോയിലാണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. രണ്ട് ലൈറ്റ് ഉണ്ട്.
ഓക്കെ, ഇനി കണ്ണിന് മുകളിൽ, ആ കണ്ണിൻ്റെ മുകളിൽ ചെറിയ ഷെയ്ഡ് ഉണ്ടാകുന്ന കൊടുക്കാം. കുറച്ച് റെഡ് വരുന്നുണ്ട്. ഇനി ഐബ്രോയുടെ ഒരു കളർ ഉണ്ടാവും, കൊടുക്കും. ഇനി കുറച്ച് ലിപ് ക്ലിയറിന് ഷെയ്ഡ് ഒന്ന് കൊടുക്കാം. തലമുടിയിൽ കുറച്ച് ഡാർക്ക് കൊടുക്കാം. ഓക്കെ,
രഞ്ജീഷ് വന്നിട്ടുണ്ട് അല്ലേ? രഞ്ജീഷ് നിഷാദ്, ഓക്കെ, ലൈവിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമാണ്. വാട്ടർ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഡാർക്ക് തലമുടിയിൽ കുറച്ച് നേരം ഡാർക്കൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതും ചെയ്യാം. ഡാർക്കാണ് കംപ്ലീറ്റ്, ലൈറ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. അതായത് ഏറെക്കുറെ നല്ല ഡാർക്കിലാണ് തലമുടി കാണാനുള്ളത്. ഹൈലൈറ്റ് ഒന്നും അങ്ങനെ വരുന്നില്ല. സ്റ്റുഡിയോ ഫോട്ടോ ആയതുകൊണ്ടായിരിക്കാം. വരച്ച് കഴിയാറായോ അല്ലേ? ഇല്ല, വരച്ച് കഴിയാറായിട്ടൊന്നുമില്ല. നമ്മൾ അരമണിക്കൂറായിട്ടുള്ളൂ തുടങ്ങിയിട്ട് രഞ്ജീഷ് എന്തോ ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്, എന്താന്ന് വ്യക്തമാവുന്നില്ല. എന്തായാലും എനിക്കിഷ്ടമായി. പിന്നെ അവരെ ഹെയറൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിരിക്കും എപ്പോൾ നോക്കിയാൽ. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ കുറച്ച് ഡാർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ ഐബ്രോ, കണ്ണുകൾ, ചെവി, അതുപോലെ ലിപ്പ്, കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഷെയ്ഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരിവരിക്ക് ചെയ്യാം. ഇനി കണ്ണുകളുടെ ഭാഗമൊക്കെ ഒന്ന് തെളിയിക്കാം.
നീതു എന്നുണ്ട്. ആ നീതു ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 12 വർഷമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമാണ്. നമ്മൾ ഫേസിൽ വരുന്ന ഡീറ്റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ കണ്ണിൽ കുറച്ച് ടച്ച് ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യുകയാണ്. കണ്ണിനകത്ത് ഒരു ഗ്രീൻ കളറൊക്കെ വരുന്നുണ്ട്. വന്നോടുക ഇനി ലിപ്പിൻ്റെ ഭാഗത്തുള്ള ഒരു ഡീറ്റെയിൽ ഒന്ന് കൊടുക്കാം. അപ്പോൾ അതിന് വെർമില്ലിനാണ് കൂടുതൽ വരുന്നത്. കുറച്ച് ബ്രൗണൊക്കെ ചേർത്ത് നടുത്താക്കുന്നുണ്ട്. രോഹിത് വന്നുണ്ട്. രോഹിത്തെ ലൈവിലേക്ക് സ്വാഗതം. രഞ്ജീഷ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കംപ്ലീറ്റ് ആവട്ടെ.
ഇനി അതുപോലെ ലിപ്പിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡൊക്കെ വരുന്നുണ്ട്, അതും കൊടുക്കും. സെക്കൻഡ് കോട്ട് വന്നിട്ടില്ല, അതൊക്കെ ചെയ്യാം. കുറച്ച് ബ്രൗണത് ചേർത്തിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ താടിയിലും ചില ഭാഗങ്ങളിലെ കളറ് കാണുന്നുണ്ട്. അതുപോലെ താടിക്ക് താഴെ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ, വാങ്ങി കൊടുക്കും. ഇനി അതൊന്ന് ബ്ലെൻഡ് ചെയ്യണം, അങ്ങനെ നിർത്താൻ പറ്റില്ല. നിർത്തിക്കഴിഞ്ഞാൽ ചേരൂല, നമ്മളൊരു എഡ്ജായിട്ട് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ശരി, അതുപോലെ മുകളിൽ കുറച്ച് റെഡ് ചേർന്നൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരടുത്തെങ്കിലും വരുന്നുണ്ട്. ഒരു കൊട്ട ഡാർക്കുണ്ണി വരാനുണ്ട് കേട്ടോ. നമുക്ക് ആ ടൈം കൊണ്ട് കഴുത്തിൽ ഷെയ്ഡ് കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് വിഭവങ്ങളൊക്കെ കൂടുതൽ ഇറക്കി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊടുക്കാം. ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യാനും നോക്കാം. കുറച്ച് ഗ്രീൻ കളറൊന്ന് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മടക്കം ചെയ്തിട്ടില്ലട്ടോ. അപ്പം ചെയ്യാം.
ഓക്കെ, ധന്യ വന്നിട്ടുണ്ട്. ലൈവിലേക്ക് സ്വാഗതം. ആ, നമ്മൾ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് വരയ്ക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ലൈവിൽ വരച്ചത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമായിരുന്നു നവംബർ 28. അപ്പോൾ നാളെ പുതിയൊരു ലൈവുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.